നമസ്കാരം. ശില ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്ന സ്വാധീനം അത് ശില വിശ്വാസങ്ങൾക്ക് അപ്പുറമാണ്. അതുപോലെ തന്നെയാണ് അതേ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജികൾ. അത് ചിലരുടെയൊക്കെ വിശ്വാസങ്ങൾക്കും അവിശ്വാസങ്ങൾക്കും അപ്പുറം തന്നെയാണ്. മകൻ അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് ഞാൻ നിന്നത്. എൻ്റെ എല്ലാ ദുഃഖങ്ങളും ആശങ്കകളും അലിഞ്ഞില്ലാതാകുന്നു. ഹൃദയം സൗഭർണിക പോലെ സ്വച്ഛമായി ഒഴുകുന്നു. ഈ വചനങ്ങൾ പ്രശസ്ത സാഹിത്യകാരൻ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മൂകാംബികാ ദേവി ദർശന തന്നിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനാകുന്നത് ഈ കുറിപ്പിലൂടെയാണ്. ആ കുറിപ്പ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നവരാത്രി കാലത്ത് വീണ്ടും വൈറലാവുകയാണ്. അദ്ദേഹം എഴുതിയ അമ്മയുടെ മുന്നിലെ അബ്ദുള്ള എന്ന ലേഖനത്തിലെ പ്രശസ്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമാകും. അറക്കൽ അമ്പലത്തിലെ തെറവരവ് വലിയ കാഴ്ചയാണ്. താളത്തിൽ കൊട്ടി പണിക്കാരും പിരിവുകാരുമെല്ലാം ചേർന്നുള്ള നിറപകിട്ടുള്ള ഘോഷയാത്രയായിരുന്നു അത്. ഒരു തവണ ബാപ്പയുടെ മൂത്ത സഹോദരൻ എന്നോട് പറഞ്ഞു, അമ്പലത്തിന് മുന്നിലൂടെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അശുദ്ധിയാക്കരുത്, നമ്മൾ അന്യമതത്തിൽപ്പെട്ടവരാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. മടപ്പള്ളി സ്കൂളിലേക്ക് മാറിയപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലൂടെ വേണമായിരുന്നു കടന്നു പോകാൻ. ഞങ്ങളുടെ സംഘത്തിൽ ഞാൻ മാത്രമേ മുസ്ലിം കുട്ടിയായിരുന്നുള്ളൂ. ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അമ്പലം അടുക്കും തോറും നെഞ്ചിടുപ്പ് കൂടിക്കൂടി വന്നു. ഒരു നിമിഷം ഞാൻ ക്ഷേത്ര നടയിലേക്കൊന്ന് നോക്കി. അങ്ങ് ദൂരെ ഇരുട്ടിൽ ഒരു കണ്ണ് കനൽ പോലെ കത്തുന്നു. ദേവിയുടെ പ്രഭാവം ഒരു മിന്നൽ പോലെ എന്നിൽ പതിച്ചു. ആദ്യമായി അന്നു രാത്രി എനിക്ക് പനിച്ചു. ബാപ്പയുടെ സഹോദരിക്ക് ആദിയായി. അവരോട് ഞാൻ ഉച്ചയ്ക്ക് നടന്ന സംഭവം പറഞ്ഞു. അവരുടെ ആദി ഇരട്ടിച്ചു. അന്ന് രാത്രി തന്നെ എന്നെ ചരടുകെട്ടി ഊതിച്ചു. ദേവിക്ക് വഴിപാടുകൾ നേർന്നു. പഠനത്തിനും തൊഴിലിനുമായി ഞാൻ പിന്നീട് നാടുവിട്ട് പല ദേശങ്ങളിൽ അലഞ്ഞു. അപ്പോഴെല്ലാം അറക്കൽ അമ്പലവും ഉച്ചനേരത്തെ ആ ദേവി ദർശനവും എൻ്റെ മനസ്സിൽ കെടാതെ കിടന്നിരുന്നു. ഒടുവിൽ 1971 ഞാൻ നാട്ടിലെത്തി. വടകരയിൽ പ്രാക്ടീസ് തുടങ്ങി. ആ സമയത്താണ് മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചും കലയുടെ വരദായിനിയെക്കുറിച്ചും കാനരമംഗിയെക്കുറിച്ചുമെല്ലാം കേട്ടത്. അത് എൻ്റെ ഉള്ളിൽ പടരാൻ തുടങ്ങി. പോകാതെ വയ്യാവുന്ന അവസ്ഥയായി. ഭക്തിയല്ലായിരുന്നു, മറിച്ച് മധുരവും സൗന്ദര്യവും ശാന്തിയും നിറഞ്ഞ ഒരിടത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു എൻ്റെ ഉള്ളിൽ. ഒരു ദിവസം വടകരയിൽ നിന്ന് ക്ലിനിക് പൂട്ടി ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ചു കൊല്ലൂരിലേക്ക്. ഉച്ചയോടെ മംഗലാപുരത്തെത്തി. ഊണ് കഴിച്ച് അടുത്ത ബസ്സിൽ കയറി. എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയി. കുട്ടിക്കാലത്ത് കണ്ട ദേവി സ്വരൂപം ഉള്ളിൽ തെളിഞ്ഞു. അന്നു ഞാൻ ദേവിയെ പേടിച്ചു, എന്നാൽ ഇന്ന് തേടിപ്പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നതായിരുന്നു ആ യാത്രയുടെ ആനന്ദം. ഏതൊരു ശക്തി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകും പോലെ. എത്തിച്ചേരുന്നിടത്ത് എന്തനുഭൂതിയാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. സന്ധ്യയോടെ ഞാൻ ക്ഷേത്ര നടയിലെത്തി. മനസ്സിലാക്കിയത് വെച്ച് അടികയുടെ വീട്ടിൽ ചെന്നു. കടും നിറങ്ങളും കുങ്കുമത്തിൻ്റെ ഗന്ധവും നിറഞ്ഞ വീട്. ആരാണെന്ന് പോലും ചോദിക്കാതെ അവർ എന്നെ സ്വീകരിച്ചു. ഞാനൊരു മുസ്ലിമാണ്, അദ്ദേഹത്തോട് കളവ് പറയാൻ എനിക്കാവില്ലായിരുന്നു. അതെന്താ, അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ്, മതമൊന്നുമില്ല. അന്നു രാത്രി ചോറും മോരും പപ്പടവും കണ്ണിമാകയും ചേർത്ത് ഊണ് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഞാനുണ്ടു. സാത്വികമായ രുചിയുടെ സമുദ്രം എൻ്റെ രസനയിൽ നൃത്തം വെച്ചു. അന്നെനിക്ക് വിളമ്പി കിട്ടിയ ഓരോ മണിച്ചോറിലും നിറയെ സ്നേഹമായിരുന്നു. വഴിയമ്പലത്തിൽ രാത്രി കഴിച്ചുകൂടാനെത്തിയ പടികന് സ്വന്തം അന്നം പങ്കുവെച്ച് കൊടുക്കുന്നത് പോലെയുള്ള സ്നേഹമാണ് ആ ഭക്ഷണത്തിൽ ഞാൻ രുചിച്ചത്. തണുത്ത ശരീരത്തോടെ വന്ന് ആരതികൾ തിളങ്ങുന്ന പൂജ കണ്ടു. വെട്ടി തിളങ്ങുന്ന ശ്രീകോവിൽ ഞാൻ ഒരിക്കൽ കൂടി കുട്ടിക്കാലത്തെ ദേവി ദർശനമോർത്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയമേയില്ല. കത്തുന്ന ഗോളങ്ങളല്ല ആ കണ്ണുകൾ, മറിച്ച് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നദിയാണ്. മകൻ അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് ഞാൻ നിന്നത്. എൻ്റെ എല്ലാ ദുഃഖങ്ങളും ആശങ്കകളും അലിഞ്ഞില്ലാതാകുന്നു. ഹൃദയം സൗഭർണിക പോലെ സ്വച്ഛമായിരിക്കുന്നു. അന്നു രാത്രി അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങി. അതിശാന്തവും ഗാഢവുമായ നിദ്ര. പിന്നീട് ഞാൻ പലതവണ മൂകാംബികയിൽ പോയി. പക്ഷേ ആദ്യത്തെ ഏകാന്തയാത്രയുടെ ആനന്ദം ആ സഞ്ചാരത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല.
എഴുത്തുകാരൻ ശത്രുഘ്നനോടൊത്താണ് പ്രധാനപ്പെട്ട ഒരു യാത്രയുണ്ടായത്. അന്ന് പനിനീർ പോലെ പരിശുദ്ധമായ സൗഭർണികയിൽ കുളിച്ച് തൊട്ടടുത്ത ചായക്കടയിൽ ദോശ കഴിക്കുന്ന ഞങ്ങളെ കടന്ന് ഒരു സംഘം യുവാക്കൾ പോയി. അതിലൊരാൾ എന്നോട് ചോദിച്ചു, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണോ? അതെ, ഞാൻ പറഞ്ഞു. കൂടുതലായൊന്നും ചോദിക്കാതെ അവർ നടന്നു അകന്നു. എനിക്കെന്ത് ഉള്ളിൽ ഭയം തുടങ്ങി. എന്തിനാണ് അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു പോയത്? വല്ല ഹിന്ദു വർഗീയവാദികളോ മറ്റോ ആണോ? എന്നെ ക്ഷേത്രത്തിൽ കയറാൻ അവർ അനുവദിക്കില്ലേ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ശത്രുവിനോട് ഞാൻ ഇതൊന്ന് ഗൗരവത്തോടെ അന്വേഷിക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല, പെട്ടെന്നായിരുന്നു മറുപടി. ശത്രു എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആകുലനായി നടയിലേക്ക് നടക്കുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടു. ഞങ്ങൾ ഒന്നിച്ച് ഒരു ചായ കുടിച്ചു. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിച്ചു, നേരത്തെ പോയ ആ സംഘത്തിന് സാറിനെ കുറിച്ച് എന്തോ സംശയം കുടുങ്ങിയിട്ടുണ്ട്. കഴിയുന്നതും ക്ഷേത്രത്തിനകത്തോട്ട് കയറണ്ട. എനിക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു, മൂട് പോയി. പിരിയാൻ പോകുമ്പോഴാണ് അയാളുടെ കയ്യിൽ മടക്കി പിടിച്ച ഒരു പുസ്തകം ഞാൻ കണ്ടത്. NT വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം. ആ കഥ വായിച്ച് അതിൽ പറയുന്ന സ്ഥലങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒരു മൂകാംബിക മാപ്പ് തയ്യാറാക്കി. ലോങ്ലി പ്ലാനറ്റ് തുറന്നു പിടിച്ച് വിദേശികൾ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ യുവാവിൻ്റെ ലോങ്ലി പ്ലാനറ്റ് വാനപ്രസ്ഥമാണ്. എൻ്റെ മനസ്സിൽ MTയോടുള്ള ആദരവ് പതിന്മടങ്ങായി. മലയാളത്തിലെ ഏറ്റവും സുഹൃദം ചെയ്ത എഴുത്തുകാരനാണ് അദ്ദേഹം തീർച്ച. യുവാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ കണ്ട സംഘം അവിടേക്ക് വന്നു. അവർ ക്ഷേത്രത്തിനകത്തു നിന്നാണ് വന്നത്. സാർ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒരാൾ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ദീപാരാധന കാണണ്ടേ? വേണ്ട, ഞാൻ സങ്കടത്തോടെ പറഞ്ഞു. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല, പെട്ടെന്നായിരുന്നു അവരുടെ മറുപടി. അവർ എന്നോടൊപ്പം ഇവിടെ ഇരുന്നു. അതിലൊരു സത്യസന്ധതയുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവരോടൊപ്പം ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. ഇതൊരു സമൃദ്ധമായ ചതിയാണോ എന്ന് മനസ്സ് പിടച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആ യുവാക്കൾ നല്ലവരും ആത്മാർത്ഥയുള്ളവരുമായിരുന്നു. എൻ്റെ മനസ്സിലെ കളങ്കങ്ങളും കാപട്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്കെന്തോ അങ്ങനെ തോന്നി. അത് ഈ സംഭവത്തിലൂടെ അമ്മ കാണിച്ചു തരുന്നതാണോ എന്തോ എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. മൂകാംബികയിലെ പ്രശാന്തത പോലെയൊന്ന് മറ്റൊരിടത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല. ആ നിശബ്ദതയിൽ ഓരോ തവണയും മുങ്ങി നിവരുമ്പോൾ എൻ്റെ മനസ്സ് പ്രകാശവർഷങ്ങൾ മുന്നോട്ട് കുതിക്കുന്നു. അതിലെ നരകളും ദുഃഖത്തിൻ്റെ പാടുകളും മാഞ്ഞ് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും മഴവിലുദിക്കുന്നു. പൊന്നാണ്യം പോലെ വാക്കുകൾ പിറക്കുന്നു. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.